വാർത്തയിലേക്ക്. ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ തർക്കം രൂക്ഷം. പാലക്കാട്ടെ തോൽവിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം. സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വീഴ്ച പറ്റിയെന്നാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ ആരോപണം. സ്ഥാനാർത്ഥി നിർണയം മുതൽ സന്ദീപ് വാര്യരുടെ ചുവടുമാറ്റം വരെ അടിമുടി പാളിച്ചയാരോപിച്ചാണ് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിട്ടുള്ളത്. ബി ജെ പിയുടെ അടിത്തറയ്ക്കല്ല മേൽക്കൂരയ്ക്കാണ് പ്രശ്നമെന്ന് എൻ ശിവരാജന് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആഞ്ഞടിക്കുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ തിരിച്ചടി അപ്രതീക്ഷിതമാണ് എന്ന പ്രതികരണങ്ങളാണ് ബി ജെ പിയുടെ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. കെ സുരേന്ദ്രൻ നേരിട്ട് നിയന്ത്രിച്ച തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ചയുണ്ടായത് ഗൌരവത്തോടെ കാണണമെന്നും ബി ജെ പിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കാനായില്ല എന്നത് അമിത ആത്മവിശ്വാസം കൊണ്ടാണോ എന്നും ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നു. തോൽവി പരിശോധിക്കണമെന്നും നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം സുരേഷ് ഗോപി ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടും പരിഗണിക്കപ്പെട്ടില്ലെന്നും എല്ലാവരെയും പുറത്താക്കുന്നതിനു പകരം കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകണമെന്നും നേതാക്കൾ. കോർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് തോൽവി ചർച്ചയാക്കണമെന്ന് പി കെ കൃഷ്ണദാസ് പക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നഗരസഭയിൽ വോട്ട് ചോർച്ചയുണ്ടായത് ഞെട്ടിച്ചു. സംസ്ഥാനാധ്യക്ഷന്റെ കാലാവധി കഴിയാനിരിക്കെ കെ സുരേന്ദ്രനെ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നും ആവശ്യം. സംസ്ഥാനാധ്യക്ഷനെതിരായ ആയുധമാക്കി പാലക്കാട്ടെ തോൽവി മാറുന്നതിനൊപ്പം സന്ദീപ് വാര്യരെ അപമാനിച്ചിറക്കിവിട്ടതിന് പിന്നിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ കടുംപിടുത്തമെന്നും വിമർശനമുണ്ട്. യു ടി വി ന്യൂസ് പാലക്കാട്.